ഇന്ത്യക്കാർ എന്ന് പറഞ്ഞാൽ എൻ്റെ ഇവിടെ ഈ സിറ്റിയിൽ നമ്മളൊരു നാല് കുടുംബമുണ്ട്. അല്ല, ഒന്നും മാത്രമാണ് ഞാൻ മാത്രമാണ് മലയാളി ആയിട്ടുള്ളത്, ബാക്കിയുള്ള എല്ലാം നോർത്ത് ഇന്ത്യൻസ് ആണ്. എല്ലാവരുടെയും നിലപാട് ഇത് തന്നെയാണ്, ഇവിടെ തന്നെ തുടരാനുള്ള നിലപാടാണ്. എങ്ങും പോകണ്ട, ഇവിടെ തന്നെ തുടരാനുള്ള നിലപാടിലാണ്. ശരിക്കും രാജ്യം വിട്ടിട്ടുള്ളവരൊക്കെ നമുക്ക് അതിർത്തികൾ, നേരത്തെ ഔസഫ് പറഞ്ഞ പോലെ നിന്ന നിപ്പിന് അവരുടെ സമ്പാദ്യം ഉറ്റവർ ഉടയവർ ബന്ധങ്ങളൊക്കെ ഉപേക്ഷിച്ച് പോകേണ്ടി വന്നവരാണ്. അവർക്കൊക്കെ എപ്പോൾ തിരിച്ചു വരാൻ കഴിയുമെന്ന് പോലും ഉറപ്പില്ല. ഇപ്പോൾ കീവ് ആണെങ്കിലും മറ്റ് പ്രധാനപ്പെട്ട സുമി അടക്കമുള്ള സുമി അടക്കമുള്ള മേഖലകളിലൊക്കെ, തീരദേശ മേഖലകൾ അടക്കമുള്ളിടത്തൊക്കെ, അപ്പോൾ മുമ്പോട്ടുള്ള ദിവസങ്ങളെക്കുറിച്ച് അവിടെ തൊഴിൽ ചെയ്യുന്ന ബിസിനസ് ചെയ്യുന്ന മലയാളികൾ അടക്കമുള്ള ഇന്ത്യക്കാർക്കൊക്കെ, അവശേഷിക്കുന്നവർക്ക് അല്ലെങ്കിൽ വിദേശ പൗരന്മാർക്ക് മുമ്പോട്ടുള്ള ദിവസങ്ങളെക്കുറിച്ചുള്ള പ്രതീക്ഷയാണ് ഞാൻ ചോദിച്ചത്. എല്ലാവർക്കും നല്ല കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ പറയുന്നത് എന്ന് വെച്ചാല്, ഇപ്പോ ഒരുപാട് സ്ഥലങ്ങൾ അവർ പിടിച്ചടക്കി. അതായത് ഒരുപാട് ബോർഡേഴ്സ് അവര് കൈയടക്കിയിട്ടുണ്ട്. എന്നാൽ പോലും അവിടെയുള്ളവരുടെ ആത്മവിശ്വാസം ഞാൻ പറയാണ്, അവര് എന്നും ഡെയിലി ഈ വെളിയിൽ ഇറങ്ങി ഇവർക്കെതിരെ മുദ്രാവാക്യം വിളിക്കുകയാണ്. ഈ വന്നിട്ടുള്ള സോൾജേഴ്സിനെതിരെ മുദ്രാവാക്യം വിളിക്കുകയാണ്, ഇത് ഞങ്ങളുടെ നാടാണ്, നിങ്ങൾക്ക് യാതൊരു കാര്യമല്ല ഇവിടെ നീക്കാൻ, നിങ്ങൾ തിരിച്ചു പോവുക എന്ന് അത് ശ്രീ മുദ്രാവാക്യം വിളിച്ച് ശരത്ചന്ദ്ര പറഞ്ഞ പോലെ, അദ്ദേഹം കരസേന ഉപമേധാവിയായിരുന്നു. എല്ലാ യുദ്ധമുഖത്തും കാണുന്ന ഒരു കാര്യം, ഏത് ശത്രു രാജ്യമാണോ ആക്രമിക്കുന്നത് അവർക്കെതിരെ ആ രാജ്യത്തെ ജനത ഒറ്റക്കെട്ടായി നിന്ന് പ്രതിരോധിക്കും. പക്ഷേ ആ പ്രതിരോധം എന്നുള്ളത് അവരുടെ ദേശഭക്തിയോ നേതാക്കളോടോ അല്ല, രാജ്യത്തോടൊക്കെയുള്ള സ്നേഹമാണ്. മുന്നോട്ടുള്ള ദിവസങ്ങളെക്കുറിച്ചുള്ള പ്രായോഗിക ബുദ്ധി ഉണ്ടോ എല്ലാവർക്കും എന്നുള്ളതാണ് സംശയം. അത് ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോ ഗവൺമെന്റ് എല്ലാ തരത്തിലുള്ള സപ്പോർട്ടും ഓരോരുത്തർക്ക് കൊടുക്കുന്നുണ്ട്. അതായത് ജോലി പോയവർക്ക് അവർക്ക് ശമ്പളം കൊടുക്കുന്നുണ്ട്, അവർക്ക് സ്പെഷ്യലായിട്ട് ശമ്പളം കൊടുക്കുന്നുണ്ട്. അതായത് ലോൺ എടുത്തവർക്ക് അവർക്ക് ലോൺ അവധി കൊടുക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് സപ്പോർട്ടുകൾ, ബിസിനസ് ആയിരുന്നാലും ശരി, അവർക്ക് ടാക്സ് അടയ്ക്കേണ്ട എന്നുള്ള ഒരു ഇത് വന്നിട്ടുണ്ട്. അപ്പോ എല്ലാ തരത്തിലുള്ള സപ്പോർട്ടുകളും അവർ കൊടുക്കുന്നുണ്ട്. അതായത് കറണ്ട് ബില്ല് അടയ്ക്കണം, വാട്ടർ വാട്ടർ ബില്ല് അടയ്ക്കണം, അതൊക്കെ അവർക്ക് ഇഷ്ടമുള്ള തുക കൊടുത്താൽ മതി എന്നുള്ള, ഉള്ളത് കൊടുത്താൽ മതി എന്നുള്ള ഒരു സിറ്റുവേഷനിൽ ഇപ്പൊ ഗവൺമെന്റ് എത്തിയിട്ടുണ്ട്.